ക്ലാസ്സിലേക്ക് സ്വാഗതം. കിം, എൻഡിഎ, ജെഇ തുടങ്ങിയ കോമ്പറ്റിറ്റീവ് എക്സാമിനേഷന് വേണ്ടി തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ എപ്പിസോഡാണിത്. തീർച്ചയായും ഓൾറെഡി ഇതുമായി ബന്ധപ്പെട്ട് 6 ക്ലാസ്സുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ 6 ക്ലാസ്സുകളും കാണുന്നതിന് വേണ്ടി അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നൽകിയിട്ടുണ്ട്. തീർച്ചയായും കിം, എൻഡിഎ, ജെഇ എക്സാമിനേഷന് സ്ഥിരമായി കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പ്രത്യേകിച്ച് കിം എക്സാമിനേഷന് 3 മുതൽ 5 വരെയുള്ള ക്വസ്റ്റ്യൻസ്, 3 to 5 ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന ചാപ്റ്ററിൽ നിന്ന്. തീർച്ചയായും പ്ലസ് വണ്ണിൽ പഠിച്ച കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന ചാപ്റ്ററിൽ പഠിച്ച ആശയങ്ങൾ അറിയാമെങ്കിൽ ഒരു 2 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. മറ്റുള്ള 3 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെങ്കിൽ പ്ലസ് വണ്ണിൽ പഠിച്ചതിൽ നിന്ന് കൂടുതലായിട്ട് സംതിങ് ന്യൂ നിങ്ങൾ അറിയേണ്ടതുണ്ട്. അങ്ങനെ അറിയേണ്ട ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഡയറക്റ്റ് ഫോർമുലയിലേക്ക് കടക്കുന്നു, ദെൻ പ്രോബ്ലം നോക്കിക്കോളൂ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തിയറം, എന്നാൽ പ്ലസ് വണ്ണിൽ പഠിക്കുവാനും ഇല്ല, എന്നാൽ എക്സാമിനേഷന് ചോദിക്കുകയും ചെയ്യും കിം, എൻഡിഎ, ജെഇ തുടങ്ങിയ എക്സാമിനേഷൻസിന്. സോ നോക്കിക്കോളൂ, ഡി മൂവിയേഴ്സ് തിയറം. എന്താണ് ഡി മൂവിയേഴ്സ് തിയറം? കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ ദ ഹോൾ റൈസ് ടു എൻ ഈക്വൽ ടു കോസ് എൻ തീറ്റ പ്ലസ് ഐ സൈൻ എൻ തീറ്റ എന്ന് എഴുതാം. ഇതാണ് ഡി മൂവിയേഴ്സ് തിയറം. എന്താണ് കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ ദ ഹോൾ റൈസ് ടു എൻ ഈക്വൽ ടു കോസ് എൻ തീറ്റ പ്ലസ് ഐ സൈൻ എൻ തീറ്റ. കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ ദ ഹോൾ റൈസ് ടു 5 എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ദ ഹോൾ റൈസ് ടു 5 ഉപയോഗിച്ച് എക്സ്പാൻഡ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വിത്തിൻ സെക്കൻഡ്സിൽ നിങ്ങൾക്ക് ആൻസർ എഴുതാം. കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ ദ ഹോൾ റൈസ് ടു 5 ആണെങ്കിൽ എന്തായിരിക്കും ആൻസർ? കോസ് 5 തീറ്റ പ്ലസ് ഐ സൈൻ 5 തീറ്റ എന്ന് എഴുതാം. കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ ദ ഹോൾ ക്യൂബ്, വെരി സിമ്പിൾ, കോസ് 3 തീറ്റ പ്ലസ് ഐ സൈൻ 3 തീറ്റ. ഇതാണ് ഡി മൂവിയേഴ്സ് തിയറം. നെക്സ്റ്റ് 1-2 റിസൾട്ട് കൂടെ അറിഞ്ഞിരിക്കണം ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ചെയ്യാൻ. ഇ റൈസ് ടു ഐ തീറ്റ, വെരി വെരി ഇമ്പോർട്ടന്റ് ഫോർമുല. ഉറപ്പായിട്ട് ഈ ഫോർമുല യൂസ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ഈ എല്ലാ എക്സാമിനേഷനും ചോദിക്കാറുണ്ട്. ഇ റൈസ് ടു ഐ തീറ്റ ഈക്വൽ ടു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. ഇതിന്റെ പ്രൂഫിലേക്ക് ഒന്നും പോകുന്നില്ല, ഡയറക്റ്റ് ഫോർമുല. അങ്ങനെയാണെങ്കിൽ ഇ റൈസ് ടു മൈനസ് ഐ തീറ്റ എന്തായിരിക്കും? ഇ റൈസ് ടു ഐ തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. ഇ റൈസ് ടു മൈനസ് ഐ തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ മൈനസ് ഐ സൈൻ തീറ്റ. അങ്ങനെയാണെങ്കിൽ ഇ റൈസ് ടു ഐ എൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇ റൈസ് ടു ഐ എൻ തീറ്റ. ഇ റൈസ് ടു ഐ തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. എങ്കിൽ ഇ റൈസ് ടു ഐ എൻ തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് എൻ തീറ്റ പ്ലസ് ഐ സൈൻ എന്താണ് എൻ തീറ്റ. അത്രയ്ക്ക് പ്രാധാന്യമില്ല, ഈ 3 റിസൾട്ടും നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. ഇ റൈസ് ടു ഐ തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. ഇ റൈസ് ടു ഐ എൻ തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് എൻ തീറ്റ പ്ലസ് എന്താണ് ഐ സൈൻ എൻ തീറ്റ. ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻ, ജെഇഇ ക്വസ്റ്റ്യൻ. ഫൈൻഡ് കോസ് 30 പ്ലസ് ഐ സൈൻ 30 ഹോൾ ഡിവൈഡഡ് ബൈ കോസ് 60 മൈനസ് ഐ സൈൻ 60. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ പ്ലസ് 1 പ്ലസ് 2 മാത്രം പഠിച്ചു പോകുന്ന ഒരു കുട്ടി എന്ത് ചെയ്യും? കോസ് 30 വാല്യൂ കാണും, സൈൻ 30 വാല്യൂ കാണും, കോസ് 60 വാല്യൂ കാണും, സൈൻ 60 വാല്യൂ കാണും, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, ദെൻ സിംപ്ലിഫൈ ചെയ്യും. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഇതിന്റെ ആൻസർ കിട്ടും, പിന്നെ ഡിവിഷൻ ഒക്കെ ചെയ്യേണ്ടി വരും. പക്ഷേ എന്താണ്, വളരെ ഈസി ആയിട്ട് ഇതിന്റെ വാല്യൂ കണ്ടെത്താൻ സാധിക്കും ലെസ് ദാൻ 30 സെക്കൻഡ്സിൽ. നോക്കിക്കോളൂ, നിങ്ങൾക്കറിയാം വി ഹാവ് കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ ആണെങ്കിൽ എന്താണ് ഫോർമുല? ഇ റൈസ് ടു ഐ തീറ്റ. ഇപ്പോൾ പഠിപ്പിച്ചു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ, ഇ റൈസ് ടു ഐ തീറ്റ. കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ എന്താണ്? ഇ റൈസ് ടു ഐ തീറ്റ. തീറ്റ എന്ന് പറഞ്ഞാൽ ഹിയർ 30 ഡിഗ്രി ഡിവൈഡഡ് ബൈ, വീണ്ടും നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, കോസ് തീറ്റ മൈനസ് ഐ സൈൻ തീറ്റ ആണെങ്കിൽ ഫോർമുല ഇ റൈസ് ടു മൈനസ് ഐ തീറ്റ. അപ്പോൾ ഹിയർ അഗൈൻ കോസ് തീറ്റ മൈനസ് ഐ സൈൻ തീറ്റ, ദാറ്റ് ഈസ് ഇ റൈസ് ടു മൈനസ് ഐ തീറ്റ. ഹിയർ തീറ്റ എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രി ഈക്വൽ ടു ഇ റൈസ് ടു ഐ 30. അതുപോലെ ഈ ഡിനോമിനേറ്ററിൽ ഇരിക്കുന്ന ടേം ന്യൂമറേറ്ററിൽ കൊണ്ടുവരണം. നിങ്ങൾക്കറിയാം 1 by e raised to minus x ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് ഇ റൈസ് ടു എക്സ്. താഴെ ഇരിക്കുന്ന മേൾ വരുമ്പോൾ ഈ ഇ റൈസ് ടു മൈനസ് എക്സ് എന്താ ഇ റൈസ് ടു പ്ലസ് എക്സ്.
अगर e raise to minus i 60 എന്താവും e raise to i 60 degree എന്ന് എഴുതാം which is equal to വീണ്ടും നിങ്ങൾക്ക് അറിയാം e raise to a into e raise to b that is e raise to a plus b i 30 ഉം i 60 ഉം ആഡ് ചെയ്താൽ എന്ത് കിട്ടും i 90 degree എന്ന് കിട്ടും e raise to a into e raise to b that is e raise to a plus b i 30 degree i 60 degree add ചെയ്താൽ i 90 degree which is equal to again e raise to i theta എന്ന് പറഞ്ഞാൽ cos theta plus i sin theta cos theta here theta എന്ന് പറഞ്ഞാൽ 90 degree plus i sin 90 degree the e സംഗതിയുടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അത്രമാത്രം equal to cos 90 നിങ്ങൾക്ക് അറിയാം അറിയണം 0 plus I sin 90, sin 90 the value 1, is equal to I into 1, that is I then. So answer on the gittum, I in the gittum. That is, if you simplify the gittum, you will get the answer I. I am discussing this for a little time, less than 30 seconds, you will get the answer. Question, important question, keem examination chodicha question. Find cos 20 degree plus I sin 20 degree into cos 75 degree plus I sin 75 degree into cos 10 degree plus I sin 10 degree whole divided by sin 15 degree minus I cos 15 degree. Question kaanumbale palarum skip cheyyum bayangara buddhimuttaanu yaadoru buddhimuttum illa easy aayittu cheyyam edu formula ariyanam e raise to I theta ennu paranjal cos theta plus I sin theta so which is equal to nokikolu cos theta plus I sin theta that is endana e raise to I theta ivide theta ennu paranjal 20 degree into again cos theta plus I sin theta e raise to I theta here 75 degree again cos theta plus I sin theta e raise to I theta I into theta ennu paranjal 10 degree divided by ഇവിടെ ഡിനോമിനേറ്ററിൽ cos theta plus i sin theta എന്ന ഫോർമുല ആണോ അല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ സംഗതി കുറച്ചുകൂടി സിമ്പിൾ ആയേനേ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം ഈ ഫോർമുലയോട്ട് ഇവനെ കൺവെർട്ട് ചെയ്യണം അതിനുവേണ്ടി ഡിനോമിനേറ്ററിൽ നിന്ന് ഒരു മൈനസ് i കോമൺ ആയിട്ട് പുറത്തെടുക്കുന്നു ഇതിൽ നിന്ന് മൈനസ് i എടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്താ ഉള്ളേ cos 15 degree നെക്സ്റ്റ് ഇതിൽ നിന്നും ഒരു മൈനസ് i പുറത്തെടുക്കുക മൈനസ് i പുറത്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്നത് മൈനസ് 1 ബൈ i സൈൻ 15 എന്നായിരിക്കും വരുന്നത് ഇനി 1 ബൈ i യുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ മൈനസ് i നേരത്തേക്ക് പഠിച്ചിട്ടുണ്ട് അറിയണം 1 ബൈ i എന്ന് പറഞ്ഞാൽ മൈനസ് i അപ്പോൾ 1 ബൈ i എന്ന് പറഞ്ഞാൽ മൈനസ് i മൈനസും മൈനസും പ്ലസ് i അപ്പോൾ എന്താ വരുന്നേ പ്ലസ് i ഇൻടു ദിസ് 1 സൈൻ 15 അവിടെ ആ സിംപ്ലിഫിക്കേഷൻ അറിയണം പിടികിട്ടിയായിരുന്നോ ഒരു മൈനസ് ഐ കോമൺ ആയിട്ട് എടുത്തു അപ്പൊ ഇത് പ്ലസ് കോസ് 15 നോ ഡൗട്ട് നെക്സ്റ്റ് ഇതിൽ നിന്ന് മൈനസ് ഐ ഔട്ട്സൈഡ് എടുക്കണം അവിടെ ഇല്ല അപ്പൊ എന്ത് കൊടുക്കണം മൈനസ് 1 ബൈ ഐ സൈൻ 15 ഡിഗ്രി എന്ന് കിട്ടും ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ പ്ലസ് ഐ സൈൻ 15 ഡിഗ്രി എന്ന് കിട്ടും 1 ബൈ ഐയുടെ വാല്യൂ എന്താണ് മൈനസ് ഐ മൈനസ് ഐ ഇൻറ്റു മൈനസ് ദാറ്റ് ഈസ് പ്ലസ് ഐ സൈൻ 15 ഡിഗ്രി എന്ന് കിട്ടും which is equal to mainly simplify ചെയ്യുമ്പോൾ എന്ത് കിട്ടും e raise to a into e raise to b into e raise to c that is e raise to a plus b plus c powers add ചെയ്യാം 20 75 95 95 10 105 e raise to i 105 degree എന്ന് കിട്ടും divided by minus i cos 15 plus i sin 15 ഈ ഫോർമാറ്റിലായി that is e raise to i theta I into theta എന്ന് പറഞ്ഞാൽ 15 degree is equal to വീണ്ടും ഇവിടെ എന്തായിരിക്കണം 1 by minus i 1 by minus i 1 by i എന്ന് പറഞ്ഞാൽ minus i ഈ minus ഇവിടെ plus i that is എന്ത് കിട്ടും plus i എന്ന് കിട്ടും 1 by minus i simplify ചെയ്താണ് plus i എഴുതിയത് ഇതെന്ത് കിട്ടും e raise to i 105 ഈ താഴെ ഇരിക്കുന്നത് മേളിൽ പോകുമ്പോൾ മൈനസ് ആവും ഇ റൈസ് ടു ഐ 105 ഇൻടു ഞാൻ എഴുതാം സ്റ്റെപ്പ് എഴുതാം സ്റ്റെപ്പ് ഒന്നും എഴുതണ്ട നിങ്ങൾ ഒറ്റ സ്റ്റെപ്പ് ചെയ്തോളൂ ഞാൻ സ്റ്റെപ്പ് എഴുതുന്നു ഇൻടു ഇ റൈസ് ടു ഇത് മേളിൽ പോകുമ്പോൾ മൈനസ് ഐ 15 ഡിഗ്രി എന്ന് കിട്ടും ഇസ് ഈക്വൽ ടു ഐ ഇൻടു ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇ റൈസ് ടു ഐ 105 മൈനസ് 15 105 നിന്ന് 15 കുറച്ചാൽ 90 ഡിഗ്രി ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ ഇൻടു വീണ്ടും കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്തതുപോലെ ഈ വാല്യൂ കാണാതെ പഠിച്ചു വെച്ചിരുന്നാലും കുഴപ്പമില്ല കഴിഞ്ഞ പ്രോബ്ലത്തിൽ എന്തായിരുന്നു ഐ എന്നാണ് കിട്ടിയത് ഇ റൈസ് ടു ഐ 90 ഞാൻ ചെയ്യുന്നില്ല ഡയറക്റ്റ് ആയിട്ട് ഐ എന്ന് കൊടുക്കുന്നു ഐ ഇൻടു ഐ ഐ സ്ക്വയർ ഐ സ്ക്വയറിന്റെ വാല്യൂ മൈനസ് 1 കോംപ്ലക്സ് നമ്പർ എന്ന ചാപ്റ്ററിൽ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ പ്ലസ് 1 നിങ്ങൾ പഠിച്ചു ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് 1 1 ബൈ ഐ എന്ന് പറഞ്ഞാൽ മൈനസ് ഐ പഴയ കാര്യവും അറിയണം ഈ പുതിയ കാര്യവും അറിയണം കിട്ടി മാർക്ക് 4 ക്വസ്റ്റ്യൻ ഇഫ് z ഈക്വൽ ടു r ഇൻടു cos തീറ്റ പ്ലസ് i sin തീറ്റ ദെൻ ഫൈൻഡ്
Z by Z bar plus Z bar by Z. மீண்டும் நீங்களுக்கு அறியாம் Z equal to R into cos theta plus I sin theta. இதந்தான ஒரு complex number இந்த polar form. Already நீங்கள் படிச்சிட்டுள்ளதான பிரச்சை இவிட அதன்னும் அல்லாகதா. Z equal to R into E cos theta plus I sin theta எங்கனே இடுதாம் E raised to I theta என்ன இடுதாம். So Z equal to by R into E raised to I theta. அங்கனையானங்கள் என்பான Z bar. Conjugate of Z. அதான Z bar. That is R into E raised to minus I theta. Imaginary part in opposite sign கொடுக்கணம். அதான conjugate of a complex number. Z equal to R into E raised to I theta. Then Z bar வந்து பகையின்னது R into E raised to minus I theta. We have to find. அதான Z by Z bar plus Z bar by Z. C equal to Z என்னு பகையால் என்தான R into E raised to I theta. By Z bar என்னு பகையால் R into E raised to minus I theta. Plus Z bar that is again R into E raised to minus I theta. By Z that is என்தான R into E raised to I theta. R-ம் E-R-ம் cancel ஜியாம். அதைப்போல E-R-ம் E-R-ம் cancel ஜியாம். Equal to. இது மேலுப் போகும்போல் இந்து கிட்டம். E minus I theta மேலுப் போகும்போல் E raise to I theta. E raise to I theta into E raise to I theta. That is E raise to I to theta. Plus, அதுபோல் இவிடே. இது E raise to I theta. இது மேலு வரம்போல் E raise to minus I theta. E raise to minus I theta into E raise to minus I theta. That is E raise to minus I to theta. C equal to, இந்தம் திரிச்சுவா, E raise to I theta என்று பகன்னால, cos theta plus I sin theta. அப்பா, E raise to I to theta என்று பகன்னால, cos 2 theta plus I sin 2 theta. இதல்லே E raise to I to theta plus E raise to minus I theta என்று பகன்னால, cos theta minus I sin theta. அங்கனையால் E raise to minus I to theta என்று வெரும், cos 2 theta minus I sin 2 theta. minus I sin 2 theta plus I sin 2 theta cancel தேதால் cos 2 theta plus cos 2 theta that is 2 cos 2 theta என்று கிட்டம் ஒரு பாவிஷம் ஏதோ ஒரு examination ஜோல்சு question simple question find cos 3 theta plus I sin 3 theta the whole square by cos theta plus I sin theta the whole raised to 6 which is equal to again we have cos theta plus I sin theta e raised to I theta அப்பா, cos 3 theta plus I sin 3 theta என்று பகன்னால் E raise to I 3 theta the whole square by denominator cos theta plus I sin theta that is E raise to I theta the whole raise to என்தான 6 which is equal to E raise to I 3 theta the whole square X raise to M the whole raise to N என்று பகன்னால் X raise to M into N I 3 theta into 2 that is E raise to I 6 theta divided by இதந்து கிட்டம் E raise to I theta the whole raise to 6 multiply that is E raise to I 6 theta கண்டும் cancel ஜேதால் answer அந்த கிட்டம் 1 அந்த கிட்டம் சிம்பலலே இத்தரையுள்ளு இத்தரையுமான இன்னத்த கலாசில் நமுக்கு discussியனுளது next கலாசில் இ கோம்ப்லைக்ஸ் நம்பர் அந்த chapter அந்தே மற்சரி போர்சன் cube root of unity மாய் நமுக்கு வி